History tells us that powerful people come from powerful places. History was wrong. പറഞ്ഞാൽ 2007 മാരേജ് കഴിഞ്ഞു. അങ്ങനെ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമായിരുന്നു. വീട്ടുകാരുടെ ഇഷ്ടത്തോടെ ആയിരുന്നില്ല. 2009 ആയപ്പോഴത്തേക്കും മോൻ ജനിച്ചു. മോനിൽ 8 മാസം ആയപ്പോഴത്തേക്കും സെപ്പറേറ്റ് ആവേണ്ട ഒത്തിരി ഒരു അങ്ങനൊരു സാഹചര്യം വന്നു. ഞാൻ വീട്ടിൽ പോയി. വീട്ടിൽ കയറ്റില്ല, സ്വാഭാവികമായിട്ട് കയറ്റാത്തതാണ്. കാരണം എന്നെ ഒരു ഐ പി എസ് ആക്കണം എന്ന് ആഗ്രഹത്തോടെ അച്ഛൻ പഠിപ്പിച്ചത്. പാനിടയ്ക്കാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അച്ഛൻ കയറ്റിയില്ല. അച്ഛൻ പറയുന്നൊരു വാക്കുണ്ട്, അവൾ ജീവിച്ച് കാണിക്കട്ടെ, ജീവിച്ച് കാണിക്കട്ടെ എന്ന് പറയും. എൻ്റെ ഒരു അമ്മൂമ്മയുടെ വീട്ടിൽ പോയി, ചെറിയൊരു കുടിലാണ്. അവിടെ നിന്നാണ് ഞാൻ ഡിഗ്രി തേർഡ് ഇയർ കംപ്ലീറ്റ് ചെയ്തത്. 2-3 മാസം ഗ്യാപ്പ് ഉണ്ടായിരുന്നു, കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഞാൻ ആ സമയം തന്നെ ഡോർ ടു ഡോർ ഡെലിവറി ബിസിനസ് നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ടൈപ്പിംഗ് വർക്കും അങ്ങനെയൊക്കെ എടുത്ത് ചെയ്യുമായിരുന്നു. ആ സമയത്താണ് എൻ്റെ ചേട്ടൻ വന്നിട്ട് പറഞ്ഞത്. അത് എൻ്റെ ഒരു സഹോദരൻ, ഒരു റിലേറ്റീവ് ആണ്. പുള്ളി വന്നിട്ട് പറഞ്ഞു, വനിതാ എസ് ഐ ആയിട്ട് ആദ്യം കേരളത്തിൽ ആദ്യമായിട്ട് വിളിക്കണം വനിതാ എസ് ഐമാരെ. ഇത് ഇപ്പോൾ 24 വയസ്സേ ഉള്ളൂ. ഇപ്പം നീ കയറുവാണെങ്കിൽ ഈ എസ് ഐ ലിസ്റ്റിൽ കയറിയാൽ റിട്ടയർ ആകുമ്പോൾ കൺഫേർഡ് ഐ പി എസ് ആണ്. എന്നെയും കൊണ്ട് പട്രോളിംഗ് പോയി ആദ്യ ദിവസം തന്നെ. അപ്പോൾ ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ കൊണ്ടുപോയിട്ട് എന്നോട് പറഞ്ഞു, ഇവിടെ നല്ല ശാന്തസുന്ദരമായ സ്ഥലമാണ്, അങ്ങനെ ഇങ്ങനെ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എൻ്റെ വായിന്ന് കൂടും. 10 കൊല്ലം മുമ്പ് ഞാൻ ഇവിടെ നാരങ്ങ വെള്ളമൊക്കെ അടിച്ച് വിട്ടിട്ടുണ്ട്. ഞാനിവിടെ ഐസ്ക്രീം വിറ്റ സ്ഥലമാണ്, എനിക്കറിയാം. പല വീട്ടിൽ നമ്മൾ താമസിക്കാൻ പോകുമ്പോൾ അമ്മയുണ്ട് അമ്മൂമ്മയുണ്ടെന്ന് പറഞ്ഞാൽ താമസിക്കാൻ പോകും. കൂടെ ഒരാളുണ്ടെന്ന് പറയും, ഞാൻ മോനും ഒറ്റയ്ക്കല്ല എന്ന് പറയും. പക്ഷേ ഒരു സമയം കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും ഞാൻ ഇവന് ഒറ്റയ്ക്കാന്ന് അറിയുമ്പോഴത്തേക്ക് പിന്നെ വീട് തരത്തില്ല. അത് സ്വാഭാവികം, ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്താലോ എന്നുള്ളത് വിചാരിച്ചിട്ടായിരിക്കും. പെണ്ണുങ്ങൾ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. ഒരു ചെറിയൊരു പ്രശ്നം വരുമ്പോൾ ആത്മഹത്യ ചെയ്ത് അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെ വീട് കൊടുക്കും? നമ്മൾ ജീവിക്കാൻ വേണ്ടിയാണെന്നുള്ളത് അവർ തെളിയിക്കുന്നില്ല, പലരും തെളിയിക്കുന്നില്ല. പലരും ചെയ്യുന്നത് ചെറിയൊരു പ്രതിസന്ധി വരുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നത് കാണും. അപ്പോൾ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, ഇല്ല എന്നല്ല, പരാജയങ്ങളിൽ നിന്ന് തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പരാജയപ്പെട്ട ആത്മഹത്യകളിൽ നിന്ന് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്, ഇല്ല എന്ന് പറയുന്നില്ല. അവനാണ് ഞാൻ, അവന് വേണ്ടിയിട്ടുള്ള ജീവിതമാണ്. എന്തോ നമ്മൾ തോൽവി സമ്മതിക്കുന്നിടത്തോളം കാലം നമ്മൾ ഒരിക്കലും തോക്കില്ല. എന്നോട് പലരും പറഞ്ഞു, നിനക്കിനെ ഉയർത്തെഴുന്നേൽപ്പില്ല, ഇനി നിനക്ക് എന്ത്, നിനക്ക് എന്തിന് കിട്ടും? എന്നെ മോൻ ഒത്തിരി പട്ടിണിയായിരുന്ന ഒരാളാണ്. ചെറുപ്പം മുതലൊക്കെ ഒത്തിരി പട്ടിണി എന്ന് വെച്ചാൽ ഒരു നേരത്തെ ആഹാരം പോലില്ലാത്ത ഒത്തിരി പട്ടിണിയാവും കിടന്നിട്ടുണ്ട്. പക്ഷേ അവൻ എപ്പോഴും എന്താ പറയുക, അവന് ആഹാരത്തിനോട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. അവനൊന്നും ഇതുവരെയും ചോദിച്ചിട്ടില്ല എന്നോട്, ഇന്നത് വേണം, ഇന്ന് ഇത് വേണം, അത് വേണം, കളിപ്പാട്ടം വേണം, ഒന്നൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഞാനൊരു അമ്മയല്ല കേട്ടോ, അവനെ അപ്പ എന്നാണ് വിളിക്കുന്നത്. അത് വേറൊരു വലിയ കാര്യമാണ്. അവൻ ചെറുപ്പത്തിൽ സംസാരിക്കത്തില്ലായിരുന്നു. അപ്പം അങ്ങനെ തമിഴ് സിനിമയുടെ ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. ദൈവത്തിരുമുഖ സിനിമ കണ്ടതിന് ശേഷമാണ് അവ എന്നെ അപ്പ എന്ന് വിളിക്കുന്നത്. ഞാൻ ആ അപ്പ വിളി ഇപ്പോഴും അത് തന്നെ, അപ്പ എന്നെ വിളിക്കുന്നു. അതിലൊന്നും മാറ്റാനൊന്നും ശ്രമിച്ചു, ചിലരൊക്കെ മാറ്റാൻ ശ്രമിച്ചാലും അവൻ ഇപ്പോഴും പറയും അപ്പ എന്നുള്ള വിളിയിലാണ് ഒരു സുഖമുള്ളതെന്ന് പറയും. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വന്നു. ഞാനും അവനും ഇങ്ങനെ പാറിപ്പറന്ന് ജീവിക്കുന്നുണ്ട്. നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ കൂട്ടുപിടിച്ച് എത്ര തിരക്കാണെങ്കിലും അവൻ്റെ അടുത്ത് വന്ന് അവൻ്റെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് പോകും. എല്ലാവരും നാട്ടുകാരും എന്ത് പറയും, കുറ്റപ്പെടുത്തുവോ എന്നുള്ള ഒരു പ്രശ്നമാണ്, ഒരു പരിധി വരെ. പല പേരൻസും പിള്ളേരെ വീട്ടിൽ നിർത്താൻ സമ്മതമാണ്. പക്ഷെ അവരെപ്പോഴും പറയുന്നത് അതാണ്, നാട്ടുകാരോട് എന്ത് പറയും, എന്തിനു വന്ന് നിൽക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് പേരൻസ് ഇതൊന്ന് എൻ്റെ അഭിപ്രായമാണ് കേട്ടോ, ഇതൊന്നും ഒരിക്കലും ഇതൊക്കെ പബ്ലിക്കലി നടക്കുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ ഞാൻ മോനോട് പറയും, നിനക്ക് എവിടെയാണോ കംഫർട്ട് അല്ല എന്ന് തോന്നുന്നത് അപ്പം നിനക്ക് അതിൽ നിന്ന് വിട്ടുമാറി നിൽക്കാം, അത് നിൻ്റെ ചോയ്സാണ്. അതുപോലെ നമുക്ക് പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.